അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നിസാമി സ്ലോഗിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് അത് പരിശുദ്ധ റമദാനിലാണെന്ന് പറഞ്ഞു. ആ റമദാനിൽ ഇത്രയേറെ മഹത്വം ലഭിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിന്റെ അന്നാണെന്നും പറഞ്ഞു. ലൈലത്തുൽ ഖദർ നിർണയത്തിന്റെ രാത്രി. എന്താണ് എന്റെ പ്രിയമുള്ളവരെ നിർണയത്തിന്റെ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈലത്തുൽ ഖദർ എന്നതിന് നിർണയത്തിന്റെ രാത്രി എന്ന് പറയാനുള്ളതിൽ ഒരുപാട് കാരണങ്ങളും ഒരുപാട് രഹസ്യങ്ങളും അതിന്റെ പിന്നിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയത് ഖദറിന്റെ നിർണയത്തിന്റെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത്. അതിന്റെ വിശദീകരണത്തിൽ മഹാരഥന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ذكر الواقدي انها اول سوره نزلت بالمدينه, മദീനയിൽ ആദ്യമായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖദർ. മാത്രമല്ല نزل بالقران جبريل عليه السلام جمله واحده في ليله القدر, ലൈലത്തുൽ ഖദറിലാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിനെ ഒരൊറ്റ ഏടായി ഇറക്കുന്നത്. മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലാ സമാഇ ദുനിയാ, ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും ദുനിയാവിന്റെ ആകാശത്തിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ ഏടായി ഖുർആനിനെ ഇറക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഇലാ ബൈത്തുൽ ഗസ്സ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ബൈത്തുൽ ഗസ്സയിലേക്ക്. وَأَمْلَاهُ جِبْرِيلُ عَلَى السَّفَرَ ثُمَّ كَانَ جِبْرِيلُ يَنْزِلُهُ عَلَى النَّبِيِّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ نُجُومًا نُجُومًا. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുക്കുകയാണ്. وَكَانَ بَيْنَ أَوَّلِهِ وَآخِرِهِ 23 سَنَةً ഈ തുടക്കവും ഒടുക്കവും പരിശുദ്ധമായ ഖുർആൻ ആദ്യമിറക്കിയതും അവസാനമിറക്കിയതും ഇങ്ങനെ ഇതിന്റെ ഇടയിൽ 23 വർഷത്തിന്റെ കാലയളവ് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ 23 വർഷങ്ങളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുക്കുന്നത് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. അതാണ് ലൈലത്തുൽ ഖദർ നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള വലിയ രഹസ്യം. നിർണയം എന്നുള്ളത്, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഇറക്കി കൊടുത്ത രാത്രി എന്നതാണ് ആ നിർണയത്തിന്റെ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലൈലത്തുൽ ഖദറിൽ നിർണയിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എന്തായിരിക്കാം ലൈലത്തുൽ ഖദറിൽ നിർണയിക്കപ്പെടുക? അവിടെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹു തആല യുഖദ്ദിറു ഫീഹാ മാ യശാഉ മിൻ അംരിഹി, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാര്യങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതിനെ നിർണയിക്കുന്നു. ഇലാ മിസ്ലിഹാ മിനസ്സനത്തിൽ ഖാബിലിയാ, വരുന്ന വർഷത്തിലേക്കുള്ള കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് നിർണയിക്കുകയാണ്. മിൻ അംരിൽ മൗത്ത്, മരണത്തിനെ കുറിച്ച്, വൽ അജിൽ, ഒരു മനുഷ്യന്റെ അവധിയെ കുറിച്ച്, വൽ റിസ്ഖി, അവന്റെ ഭക്ഷണത്തിനെ കുറിച്ച്, വഗൈരിഹി, അതല്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. ഒരാളുടെ മരണവും അവൻ ഈ ദുനിയാവിൽ എത്ര നാള് ജീവിക്കും, അവന്റെ അവധി എത്രയാണ്, അവന്റെ ഭക്ഷണം എത്രത്തോളമാണ്, അവനിക്കുള്ള മറ്റു കാര്യങ്ങൾ, ഈ കാര്യങ്ങളെയൊക്കെ നിർണയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞത്. വയുസല്ലിമുഹു ഇലാ മുദബ്ബറാത്തിൽ ഉമൂർ, എന്നിട്ട് ഈ കാര്യങ്ങളെ നടപ്പിലാക്കുവാൻ വേണ്ടി നാലോളം വരുന്ന, വഹും അർബഅത്തു മിനൽ മലായിക, നാലോളം വരുന്ന മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്റാഫീലു വമീകായിലു വഅസ്റാഈലു വജിബ്രീലു അലൈഹിസ്സലാം,
ഖുർത്തുബയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ നാല് മാലാഖമാരുടെ കൈകളിലേക്ക് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ഒരാളുടെ മരണം എപ്പോഴാണ്, അവൻ എത്ര നാള് ജീവിച്ചിരിക്കും, അവന്റെ ഭക്ഷണം എത്രത്തോളം, അവന്റെ വസ്ത്രം എത്രത്തോളം, അവന്റെ പാർപ്പിടം എത്രത്തോളം, അങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള സകലമായ കാര്യങ്ങളെയും നിർണയിക്കുന്ന രാത്രിയാണ് എന്ന് തഫ്സീറുൽ ഖുർത്തുബിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനായ ഹുസൈൻ ഇബ്നു ഫളൽ റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു, അലൈസ ഖദ് ഖദറല്ലാഹുൽ മഖാദീർ? ഒരു ചോദ്യം ഏവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അത് മഹാനായ ഹുസൈൻ ഇബ്നു ഫളൽ തങ്ങളോട് ചോദിക്കുന്നു. എന്താണ് ആ ചോദ്യം? അല്ലാഹു സുബ്ഹാനഹു തആല അലൈസ ഖദ് ഖദറല്ലാഹുൽ മഖാദീർ, അല്ലാഹു തആല ഓൾറെഡി കുറച്ച് കണക്കുകളൊക്കെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ. ഖബല അയ്യഖുലുക സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു തആല കുറച്ച് കണക്കുകളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഖാല ബല, അപ്പൊ മഹാനവറുകൾ അതിന് മറുപടി പറയുകയാണ്, ബല അതെ ശരിയാണ്, ആകാശ ഭൂമികളെ ഈ അണ്ഡഗടാഹത്തിന് മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് റബ്ബ് സുബ്ഹാനഹു തആല കുറച്ച് കണക്കുകളെ തീരുമാനിച്ചിട്ടുണ്ട്. ഖീലലഹു ഫമാ മഅന ലൈലത്തുൽ ഖദർ, അപ്പൊ പിന്നെ നിർണയത്തിന്റെ രാത്രി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ രൂപത്തിൽ മരണവും അജിലും റിസ്ഖും വഗൈരിഹി അതല്ലാത്തതൊക്കെ നിർണയിക്കുന്ന രാത്രി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഓൾറെഡി അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നിർണയിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിർണയത്തിന്റെ രാത്രി എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം ചോദിച്ചപ്പോ മഹാനവറുകൾ അതിന് മറുപടി പറയുന്നു, قال سوق المقادير الى المواقيت, ആ നിർണയിച്ചു വച്ചിരിക്കുന്ന സംഭവങ്ങളെ അതിന്റെ സമയബന്ധിതമായി നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. വതൻഫീദുൽ ഖവാഇൽ മുഖദ്ദർ, ഈ കദറാക്കപ്പെട്ടതിനെ നടപ്പിലാക്കാനുള്ള സമയമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് 1000 വർഷം ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. 1000 വർഷം എന്ന് പറയുമ്പോ അതിലൊരു 100 വർഷം ദുനിയാവിലും ബാക്കി 900 വർഷം ബർസഖിയായ ജീവിതത്തിലുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തൻഫീസുൽ ഖദാ, കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കുന്ന ടൈമാണ് ആ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ 900 വർഷം ബർസഖിയായ ജീവിതത്തിലും ബാക്കി വരുന്ന 100 വർഷം ദുനിയാവിലും എന്നുള്ളതിന് അല്ലാഹുവിന് വേണമെങ്കിൽ 100ൽ നിന്നും അല്പം കൂട്ടാം, വേണമെങ്കിൽ അത് 150 ആക്കാൻ കഴിയും. ഇവിടെ 150 ആക്കിയിട്ട് അവിടെ 850 ആക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ 100ൽ നിന്നും കുറക്കാൻ കഴിയും. അങ്ങനെ കാര്യങ്ങളെ നടപ്പിൽ വരുത്തുന്നതിൽ തീരുമാനമെടുക്കുന്ന രാത്രിയാണ്. അവിടെ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം, ഒരു ഓൾറെഡി തീരുമാനിച്ചതിന്റെ ടൈമിംഗിൽ ഏറ്റക്കുറിച്ചിലുകൾ വരുത്താൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് കഴിയും. അതാണ് നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞത്, കാര്യങ്ങളെ നടപ്പിൽ വരുത്തുന്ന രാത്രി. മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. അപ്പോ ഇവിടെ നിന്നും പൊതുവായി ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ബറാഅത്തിരാവും നിർണയത്തിന്റെ രാത്രിയല്ലേ? ബറാഅത്തിരാവും ഈ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങളെ നിർണയിക്കുന്നുണ്ടല്ലോ എന്നല്ലേ നാം മനസ്സിലാക്കിയത്? അതിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, മഹാനവറുകൾ തന്നെ പറയുന്നു, ഐനൻ അന്നല്ലാഹ തആല യഖ്ളിൽ അഖ്ളിയത ഫീ ലൈലത്തി നിസ്ഫി ശഅബാൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ ഖളാഇകളെ വീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ശഅബാനിന്റെ പകുതിയിലാണ്. അതായത് ഏകദേശം നമ്മുടെ ബറാഅത്ത് രാവിലാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ ഫിക്സ് ചെയ്ത് തീരുമാനിച്ച്
അത് മലായിക്കത്തുകളിലേക്ക് ഓൾറെഡി നാം പറഞ്ഞു കഴിഞ്ഞു, നാലോളം വരുന്ന മലായിക്കത്തിന്റെ കയ്യിലേക്ക് നിർണയിക്കപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ബറാഅത്തിന്റെ രാവും അത് നിർണയത്തിന്റെ രാത്രിയാണ്, ലൈലത്തുൽ ഖദറും നിർണയത്തിന്റെ രാത്രി തന്നെയാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട ഒരു സമയമായിരുന്നു. നാം എല്ലാവരും ഈ രാത്രി, ഇന്നലത്തെ രാത്രി നാം ഹയാത്താക്കിയിട്ടുണ്ട്. ഇനി വരുന്ന 27-ന്റെ രാത്രിയും നാം ഹയാത്താക്കാൻ ശ്രമിക്കണം. വരുന്ന 29-നും നാം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 80 വർഷത്തിനേക്കാൾ കൂടുതൽ നാം അമല് ചെയ്യുന്ന പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയാണ്. എന്തൊക്കെയാണ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം? ഹിയ ലൈലത്തുൽ മൗഊദത്തുൽ മസ്ഊദത്തുൽ ലതി തമ്മ ഫീഹൽ ഇത്തിസാലുൽ മുത്തലിക് ബൈനൽ അർദി വ ബൈനൽ മലഇൽ അഅലാ. ആകാശഭൂമികൾക്കിടയിൽ കാര്യങ്ങളെ നിരുപാധികം തീരുമാനിച്ച് അല്ലാഹു തആല നിർണയിച്ചു വച്ചിരിക്കുന്ന, സാക്ഷിയാക്കപ്പെട്ട, കരാറ് ചെയ്യപ്പെട്ട ഒരു രാത്രിയാണത്. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, തങ്ങൾ പറയാണ്, ഹാനായ ബുഖാരി ഇമാം അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഈമാനോടുകൂടിയും കൂലി ആഗ്രഹിച്ചും അതിനെ ഖിയാമാക്കുകയാണെങ്കിൽ, അതിനെ ഒരാൾ ഹയാത്താക്കുകയാണെങ്കിൽ, അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഈമാനം മഹ്തിസാബൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ രാത്രി ഹയാത്താക്കുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന ശൈത്താന ലാ യഖ്റുജു ഫീ ഹാദിഹി ലൈല, ലൈലത്തുൽ ഖദറിൽ ശൈത്താൻ പുറപ്പെടുകയില്ല. ഒളിവാകുമ്പോ, സുബ്ഹിയുടെ സമയമാകുമ്പോൾ മാത്രമാണ് ശൈത്താൻ പുറപ്പെടുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ശൈത്താനിനെ അല്ലാഹു തആല ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. വലാ യസ്തതിഉ അൻ യുസീബ ഫീഹാ അഹദൻ ബിഖബലിൻ വലാ ശൈഇൻ മിനൽ ഫസാദ്, ഒരു തരത്തിലും പിശാചിനെ ഒരാളുടെ ശരീരത്തിലും പ്രവേശിക്കാൻ ആ ടൈമിൽ സാധ്യമല്ല. ഒരു മാരണ പ്രവർത്തകന്റെ മാരണവും ആ സമയത്ത് ഫലിക്കുകയില്ല. അത്രയേറെ മഹത്വം നൽകി പിശാചിനെ പോലും ബന്ധിപ്പിച്ചു വച്ചിരിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഖാലൽ ഫറാ ഫറാ എന്നവർ പറയുന്നത് കാണാൻ സാധിക്കും, ലാ യുഖദ്ദിറുല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ ഇല്ല സആദത വ നിഅം, വിജയവും ഒരുപാട് അനുഗ്രഹങ്ങളുമല്ലാതെ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല, അല്ലാഹു കണക്കാക്കിയിട്ടില്ല. വയുഖദ്ദിറു ഫീ ഗൈരിഹൽ ബലായ വൻ നിഖം, മറ്റ് സമയങ്ങളിൽ മറ്റ് രാത്രികളിൽ അല്ലാഹു ബലാ മുസീബത്തുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാകാം, പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ വിജയവും ഒരുപാട് നിഅമത്തുകളുമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ളത്. മഹാനായ അബീദുല്ലാഹി ബിൻ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വല്ലാ സ്വലാത്തുൽ മഗ്രിബി വൽ ഇശാ, ഒരാൾ മഗ്രിബും ഇശാഉം നിസ്കരിച്ചു, വൽ ഇശാഇൽ ആഖിറത്തി മിൻ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിന്നുള്ള ഇശാഉം മഗ്രിബും ഒരാൾ നിസ്കരിച്ചു, ഫീ ജമാഅത്തിൻ ഒറ്റ ജമാഅത്തിലായി നിസ്കരിച്ചു, ഫഖദ് അഖദ ബിഹദ്ദിഹി മിൻ ലൈലത്തിൽ ഖദർ, എന്നാൽ അവനിക്ക് ലൈലത്തുൽ ഖദർ ആ നിർണയത്തിന്റെ രാത്രി ലഭിച്ചുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി അബീദുല്ലാഹി ബിൻ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇത്രയേറെ മഹത്വങ്ങൾ നിറഞ്ഞ രാത്രിയാണ് ലൈലത്തുൽ ഖദർ.
കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നിർണയിക്കുന്ന രാത്രി അല്ലാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങേണ്ട ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും മറ്റ് അദ്കാറുകളെ കൊണ്ടും തസ്ബീഹുകളെ കൊണ്ടും നാം ധന്യമാക്കേണ്ട രാത്രി. അതുകൊണ്ട് വരുന്ന 27-ന്റെ രാത്രി നാം ഹയാത്താക്കണം, തസ്ബീഹ നിസ്കരിക്കണം, സ്വലാത്തുകള് ചെല്ലണം, ഇസ്തിഗ്ഫാർ ചെല്ലണം, ദിക്ര ചെല്ലണം, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ മുഴുവനും പറയണം. അള്ളാഹു തആല പല വിഷയങ്ങളും തീരുമാനിക്കുന്ന, പല വിഷയങ്ങളിലും ഒത്തുതീർപ്പ് നടത്തുന്ന, പലതിന്റെയും അന്ത്യം കുറിക്കുന്ന രാത്രിയാണെന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ലഭിച്ച മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അല്ലാഹുവേ റഹ്മാനായ റഹീമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ നിന്ന് വന്നുപോയ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്തു മാഫാക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമാലുകളും നീ കബൂലാക്കണം. അല്ലാഹുവേ എല്ലാ ഖത്അകളും നീ വിട്ടുപുറത്ത് നീ അതിനെ മാഫ് ചെയ്ത് നീ സ്വീകരിക്കണം. റഹ്മാനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ വറഹംനാ ബിറഹ്മതിക യാ അർഹമ الراحمين واخر دعوانا ان الحمد لله رب العالمين الى اللقاء الاخر. السلام عليكم ورحمه الله تعالى وبركاته.